വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി സേവാഭാരതി. ജില്ലയ്ക്ക് അകത്തും പുറത്തു നിന്നുമായി 50-ലേറെ സേവാഭാരതി പ്രവർത്തകരാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തും മുണ്ടേരിയിലുമായി സേവന പ്രവർത്തനങ്ങളിൽ സജ്ജമായിരിക്കുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് നിരവധി ആംബുലൻസുകളും സേവാഭാരതി ഒരുക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം സർക്കാർ അവസാനിപ്പിക്കും വരെ സേവാഭാരതിയുടെ സേവനം ഉണ്ടാകുമെന്നും സംഘത്തിലെ ജില്ലാ സേവാ പ്രമുഖ് വിനോദ് പറഞ്ഞു. വയനാട്ടിൽ നിന്നും ഒലിച്ചു വന്ന ശവശരീരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകര് നൂറുകണക്കിന് പ്രവർത്തകർ പോത്തുകല്ല് പോവുകയും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളും സർക്കാരിൻ്റെ സംവിധാനത്തോട് ഒത്തുചേർന്നുകൊണ്ട് അത് ഈ നിമിഷം വരെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അന്ന് വൈകുന്നേരമാണ് വയനാടിൽ നിന്നും നമുക്ക് അറിയിപ്പ് കിട്ടുന്നത്. അവിടെ കിട്ടുന്ന ശവശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ചിതാഗ്നിയുടെ സേവനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഏഴ് പേരടങ്ങുന്ന നാല് ബാച്ച് ഇന്നും ഇതുവരെയും അവിടുത്തെ ശവശരീരങ്ങൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലമ്പൂർ നഗരസഭാ കൗൺസിലർ എം കെ വിജയനാരായണൻ, BJP നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുവൽ എന്നിവരും സേവാഭാരതി അംഗങ്ങൾക്കൊപ്പം സജീവമായി രംഗത്തുണ്ട്. മലബാർ ടൈംസ്, മലപ്പുറം.